ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. സർവേർ ഗ്രേഡ് ടു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള അടുത്ത വീഡിയോ ലെക്ചറാണിത്, അബൌട്ട് റിമോട്ട് സെൻസിങ്. അഡ്വാൻസ് സർവേയിങ് എന്ന പോർഷനിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറുള്ള ഒരു ടോപ്പിക് കൂടിയാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് GIS ആയിരുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റിമോട്ട് സെൻസിങ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എന്താണെന്നല്ലേ. റിമോട്ട് സെൻസിങ് ആ പേര് ഉൾക്കൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ദിസ് എ സ്റ്റഡി ഓഫ് സംതിങ് വിതൗട്ട് മേക്കിംഗ് ആക്ച്വൽ കോൺടാക്ട്. അതായത് ആക്ച്വലി ഒരു നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറുമായിട്ട് ആക്ച്വൽ കോൺടാക്റ്റിൽ വരാതെ നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിലൊരു ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഇസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് അക്വയറിംഗ് ഇൻഫോർമേഷൻ about a material object without coming into a physical contact with the help of electromagnetic energy it radiates. അതായത് ഒരുപാട് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അതായത് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ടോ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടോ ഉള്ള വിവരങ്ങൾ അക്വയർ ചെയ്യുന്ന സയൻസ് ആൻഡ് ആർട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? അത് ബൈ എയ്ഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി റിമോട്ട് സെൻസിങ് അലോ അസ് ടു മേക്ക് ഒബ്സർവേഷൻസ്, ടേക്ക് മെഷർമെന്റ്സ്, പ്രൊഡ്യൂസിങ് ഇമേജസ് ദാറ്റ് ആർ ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് അവർ ഓൺ സെൻസസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. So, it can be used to study things on all scales ranging from the smaller within the atom to the universe as a whole. അതായത് വളരെ തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് ഈവൻ ആറ്റം ടു നമുക്ക് എന്താണ് യൂണിവേഴ്സിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടും ഈസി ആയിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആക്ച്വലി ഈ ഒരു മോഡേൺ ടെക്നോളജിയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. സോ റിമോട്ട് സെൻസിങ് ടൂൾസ് ആർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് റിസർച്ചേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ഹു കണ്ടക്ട് സയൻറ്റിഫിക് ഇൻക്വയറി. A common man also practices natural remote sensing in day-to-day life in one form or another. അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡെയിലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, അതായത് ഒരു നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഏതൊരു ബോഡിയാണോ പ്രവർത്തിപ്പിക്കേണ്ടത് അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാതെ നമുക്ക് ദൂരം മാറിയിരുന്നു ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതിനാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അതായത് റിമോട്ട് കൺട്രോളിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാറെഡ് റേയുടെ ആ ഒരു പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗേഷന്റെ ഫലമായിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമോട്ട് കൺട്രോളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുതന്നെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം വേരിയസ് കമ്പോണൻസ് ഓഫ് എ റിമോട്ട് സെൻസിങ് സിസ്റ്റം. ഒരു റിമോട്ട് സെൻസിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ഒരു എന്താ വിഷയമാണ് ആക്ച്വലി ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ച് അതായത് നമുക്ക് തനിയെ പറയാവുന്നതേ ഉള്ളൂ. സോ നാല് ബേസിക് കമ്പോണൻസ് ആണ് നമ്മുടെ റിമോട്ട് സെൻസിങ്ങിനുള്ളത്. ഒന്നാമത്തെ ടാർഗറ്റ്, പിന്നെ എനർജി സോഴ്സ്, ട്രാൻസ്മിഷൻ പാത്ത് ആൻഡ് സെൻസർ. ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനർജി സോഴ്സിൽ നിന്ന് എന്തോ ഒന്ന് ടാർഗറ്റിലേക്ക് എത്തുന്നു, അവിടെ നിന്നും സെൻസറിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കമ്പോണൻസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ടാർഗറ്റ്. ടാർഗറ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമുക്ക് ഏതൊരു ബോഡിയാണോ സ്റ്റഡി ചെയ്യേണ്ടത് ആ ഒരു ബോഡി അല്ലെങ്കിൽ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഓർ മെറ്റീരിയൽ ദാറ്റ് ഈസ് ബീങ് സ്റ്റഡീഡ്. ദെൻ കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം മെഷർ ആൻഡ് റെക്കോർഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ടാർഗറ്റ് വിത്തൗട്ട് ആക്ച്വലി കമ്മിങ് ടു ഫിസിക്കൽ കോണ്ടാക്ട്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ഈ ഒരു ടാർഗറ്റുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ടിൽ വരാതെ നമ്മുടെ റിമോട്ട് സെൻസിങ്ങിലുള്ള മറ്റ് കമ്പോണൻസ് എന്താ ചെയ്യുന്നത്, ഡേറ്റകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് മെഷർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ എനർജി സോഴ്സ് ആണുള്ളത്. അപ്പോൾ ശരിക്കും നമുക്കറിയാം ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇലൂമിനേറ്റ്സ് ഓർ പ്രൊവൈഡ്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ എനർജി. ഓക്കെ, സോ ദിസ് റേഡിയേഷൻ ആക്ട്സ് ആസ് എ മീഡിയം ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻസ് ഫ്രം ദി ടാർഗറ്റ് ടു ദി സെൻസർ. അപ്പോൾ ആദ്യമേ എനർജി സോഴ്സിൽ നിന്നാണ് നമ്മുടെ ടാർഗറ്റിലേക്ക് ഈ വേവ്സ് മൂവ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ വന്ന് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ആ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എങ്ങോട്ട് പോകുന്നു, സെൻസറിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസർ എന്താ നോക്കാം. സോ സെൻസർ എന്ന് പറയുന്ന ഒന്നുമില്ല, ഇറ്റ് ഇസ് എ റിമോട്ട് ഡിവൈസ് ദാറ്റ് വിൽ കളക്ട് ആൻഡ് റെക്കോർഡ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് നമ്മുടെ ടാർഗറ്റിൽ നിന്ന് വരുന്ന ആ ഒരു എന്താണ്
ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഇൻഫോർമേഷൻ, ഓക്കെ, അതിനെ കളക്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത് സെൻസറിലാണ്. ഓക്കെ, റിസൾട്ടിംഗ് സെറ്റ് ഓഫ് ഡേറ്റ മസ്റ്റ് ബി ട്രാൻസ്മിറ്റഡ് ഇൻ ടു എ റിമോട്ട്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻസിനെ കളക്ട് ചെയ്തതിനു ശേഷം അതിനെ ഒരു നല്ലൊരു ഫോമിലേക്ക് പ്രോസസ്സ് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു, അതിനൊരു ഇമേജ് ഫോമിലേക്കാണ് ആക്ച്വലി മാറ്റുന്നത്. പറയുന്ന മനസ്സിലാവുണ്ടല്ലോ. ഈ ഡേറ്റയെ ആക്ച്വലി പ്രോസസ്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇമേജുകളായിട്ടാണ് മാറ്റിയെടുക്കുന്നത്. ഓക്കെ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇമേജ് എന്നുള്ള ഒരു കാര്യം. ദെൻ ഇമേജ് ഗിവ്സ് എക്സാക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദി ടാർഗറ്റ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇലക്ട്രോണിക്കലി വിത്ത് ദ എയ്ഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ ശരിക്കും ഈ ഒരു സെൻസറിൽ നിന്ന് സെൻസറിലേക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റകളെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഓക്യുപ്മെൻറ്റ്സ് ഓർ സോഫ്റ്റ്വെയർ സംതിങ് ലൈക്ക് ദാറ്റ് അതൊക്കെ അവിടെ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഒരു കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനം ഒക്കെ ആക്ച്വലി റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതായത് വെതർ സാറ്റലൈറ്റ് ഇമേജിംഗ് ഓഫ് ദി എർത്ത് ഈസ് എ ഫെമിലിയർ എക്സാമ്പിൾ ഓഫ് എ റിമോട്ട് സെൻസിങ് സിസ്റ്റം. അതുപോലെ നമ്മൾ പറഞ്ഞു, ഇവിടെ സെൻസറിന്റെ കേസ് പറഞ്ഞു. ശരിക്കും ഇവിടെ സെൻസർ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം റിമോട്ട് സെൻസിങ്ങിന്റെ. ശരിക്കും ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി എളുപ്പത്തിൽ. ഓക്കെ, അതായത് നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എനർജി സോഴ്സ്, ഈ എനർജി സോഴ്സിൽ നിന്നും റേഡിയേഷൻസ് എവിടേക്ക് വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു. സോ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ഇപ്പോൾ അവിടെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ബിൽഡിങ്സ്, റോഡ്, ഗ്രാസ്, വെജിറ്റേഷൻ, വാട്ടർ, ഫോറസ്റ്റ്, അങ്ങനെ. അപ്പോൾ ഈ ഓരോരോ ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തിരിച്ച് എവിടേക്കാണ് പോകുന്നത്, സെൻസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനുശേഷം അവിടെ നിന്നും ആ ഡേറ്റ നമ്മുടെ സെർവറിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നടന്ന് നമുക്ക് ആക്സസിൾ ആവുന്ന ഒരു ഫോമിലേക്ക് ആ ഒരു ഡേറ്റയെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു എന്താണ് ടെക്നോളജി. അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു എനർജി സോഴ്സ് അല്ലേ, നമ്മൾക്ക് ഇവിടെ ഞാൻ ഈ ഒരു ഡയഗ്രത്തിൽ കണ്ടിട്ടുള്ള സണ്ണാണ്. അപ്പോൾ എനർജി സോഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ എനർജി സോഴ്സിന്റെ ബേസിസിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാസീവ് റിമോട്ട് സെൻസിങ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെ എന്തിന്റെ ബേസിസിലാണ്, നമ്മുടെ എനർജി സോഴ്സിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമുക്ക് പാസീവ് റിമോട്ട് സെൻസിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എനർജി സോഴ്സിന്റെ കേസ് പറഞ്ഞു. അപ്പോൾ ശരിക്കും നാച്ചുറൽ എനർജി സോഴ്സ് ആണ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിന് സഹായിക്കുന്നത് എങ്കിൽ അത്തരം ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ്ങിന് ആ കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ എനർജി സോഴ്സ് നമ്മുടെ സണ്ണാണ് അല്ലേ. അപ്പോൾ സണ്ണിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നു. ഭൂമിയിലുള്ള നമുക്ക് ഏത് ഒബ്ജക്റ്റിന്റെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത് അതിലേക്ക് വരുന്നു, റിഫ്ലക്റ്റഡ് ബാക്ക് ടു സെൻസേഴ്സ് ഓർ സാറ്റലൈറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് പാസീവ് റിമോട്ട് സെൻസിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. റിമോട്ട് സെൻസിങ് സിസ്റ്റം വിച്ച് മെഷേഴ്സ് എനർജി ദാറ്റ് ഈസ് നാച്ചുറലി അവൈലബിൾ. പാസീവ് സെൻസേഴ്സ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു ഡിറ്റക്ട് എനർജി വിൻ ദ നാച്ചുറൽ എനർജി സോഴ്സസ് അവൈലബിൾ. ദർ ഇസ് നോ നാച്ചുറൽ എനർജി സോഴ്സസ് അവൈലബിൾ. അപ്പോൾ ശരിക്കും പാസീവ് റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത്, നാച്ചുറൽ എനർജി സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരേ തീവ്രതയിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അവൈലബിൾ അല്ല അല്ലേ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, കാരണം നൈറ്റിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, അപ്പം പാസീവ് റിമോട്ട് സെൻസിങ് ഇത് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി ആക്റ്റീവും കൂടി നോക്കിയതിന് ശേഷം ഏതാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഇത് നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇത് സെൻസറിൽ നിന്ന് തന്നെയാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഭൂമിയിലേക്ക് റേസ് വരുന്നത് അല്ലേ. ഈ ഒരു ആരാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കണ്ടോ, സെൻസറിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് റേസ് വരുന്നത്. എന്നിട്ട് ആ റേസ് ഭൂമിയിൽ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വീണ്ടും ആ സെൻസറിലേക്ക് തന്നെ പോകുന്നു അല്ലേ. അതായത് സാറ്റലൈറ്റ്സ് ആണ് ആക്ച്വലി എന്ത്, ഇവിടുത്തെ എനർജി സോഴ്സുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ പ്രൊവൈഡ് ദെയർ ഓൺ എനർജി സോഴ്സ്, കണ്ടോ. അതായത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൽ മെയിൻ ആയിട്ടുള്ള പോർഷൻ സെൻസർ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ അവർ തന്നെയാണ് ശരിക്കും എനർജി സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ സെൻസേഴ്സ് എമിറ്റ് റേഡിയേഷൻസ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ടാർഗറ്റ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. ഓക്കെ, അപ്പം എർത്തിലുള്ള നമുക്ക് ഏത് ടാർഗറ്റിനെയാണോ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ആ ടാർഗറ്റിലേക്ക് ഈ സെൻസർ തന്നെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും, ടാർഗറ്റിൽ നിന്നും റിഫ്ലക്റ്റഡ് ബാക്ക് ടു സെൻസർ അഗെയിൻ. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജ് എന്താണ്, എബിലിറ്റി ടു ഒബ്ടെയിൻ മെഷർമെന്റ്സ് എനി ടൈം, ഡേ ആയാലും നൈറ്റ് ആയാലും മെഷർമെന്റ്സ് നമുക്ക് ഒരുപോലെ ഒരേ തീവ്രതയിൽ അല്ലെങ്കിൽ ഒരേ ഇന്റൻസിറ്റിയിൽ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാം പാസീവ് ആണോ ആക്റ്റീവ് ആണോ നല്ലത്.
ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ് മോർ ബെറ്റർ ആസ് കമ്പയർഡ് ടു പാസീവ് റിമോട്ട് സെൻസിങ്. എന്താണ് കാര്യമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ശരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിമോട്ട് സെൻസിങ്ങിന്റെ പ്രോസസ്സ് വരുന്നത്. അപ്പം എനർജി സോഴ്സ് ഉണ്ട്, ടാർഗറ്റിലേക്ക് പോകുന്നു റേഡിയേഷൻസ്, അതിനുശേഷം എന്താണ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു സെൻസർ. ദെൻ എന്താ സംഭവിക്കുന്നത്, സെൻസറിൽ നിന്നും ഇൻഫോർമേഷൻസിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോസസ്സിങ്ങും അനാലിസിസിനും ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫോമിലേക്ക്, അതായത് ഇമേജിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ്, നമ്മുടെ ടാർഗറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിമോട്ട് സെൻസിങ് പ്രോസസ്സിലുള്ള വേരിയസ് സ്റ്റെപ്സ് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഡേറ്റ അക്വിസിഷൻ, ഡേറ്റ അനാലിസിസ്, സ്റ്റോറേജ്, ഇന്റർപ്രിറ്റേഷൻ, മാനിപ്പുലേഷൻ, കൺവേർഷൻ ആൻഡ് ഔട്ട്പുട്ട്. ഇത് ഡീറ്റെയിൽഡായിട്ടും അറിയേണ്ട ആവശ്യമില്ല, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കത് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഡേറ്റ അക്വിസിഷൻ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, നമുക്കറിയാം എന്താണ്, ബൈ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ. അതിനുശേഷം ആ ഡേറ്റനെ അനലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് വേറൊരു ഫോർമാറ്റിലേക്ക് സ്റ്റോറേജ് ചെയ്യുന്നു, അതിനുശേഷം ഇന്റർപ്രിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ, ദെൻ കൺവേർഷൻ ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ശരിക്കും ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ റിലേറ്റ് ചെയ്തിട്ട് പല പല തിയറീസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന തിയറീസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് വേവ് തിയറി. ഓക്കെ, വേവ് തിയറി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്കറിയാം ഒരു വേവ് എന്ന് പറയുമ്പം അറിയാമല്ലേ ഏത് ഫോമിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും വേവിനൊരു വേവ് ലെങ്തും കാണും, ഒരു ഫ്രീക്വൻസിയും കാണും. അപ്പോൾ ശരിക്കും അസർ വേവ് തിയറി എന്താ, വേവ് ലെങ്ത് ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, അതാണ് നമ്മുടെ വേവ് തിയറി പറയുന്നത്. ക്വാണ്ടം തിയറി എന്താണ്, നമുക്കറിയാം എന്താണ്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ്, അത് പാർട്ടിക്കിൾസ് ആയിട്ടാണ് അല്ലേ, ഇൻ ദ ഫോം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അതാണ് ക്വാണ്ടം തിയറി പറയുന്നത്. അടുത്തത് വെയിൻ ഡിസ്പ്ലേസ്മെന്റ് തിയറി എന്ന് വെച്ചാൽ എന്താണ്, ഇത് പാർട്ടിക്കിൾസ്. ഓക്കെ, വേവ്സ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെയിൻ ഡിസ്പ്ലേസ്മെന്റ് തിയറി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ പറഞ്ഞ വേവ് ലെങ്ത് ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ മൂന്ന് പ്രിൻസിപ്പിൾസിൻ്റെയും നെയിംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് ആണ്, പല പല ഫീൽഡുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലൊന്നാമത്തത് എൻവയോൺമെന്റൽ ആപ്ലിക്കേഷൻ ആണ്, അതിനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ, അതായത് എൻവയോൺമെന്റൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ വേരിയസ് ഫീൽഡ്സ് ഏതൊക്കെയാണ്, പൊല്യൂഷൻ കൺട്രോൾ, വെതർ പ്രഡിക്ഷൻ, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ മെഷർമെന്റ്, മെഷർമെന്റ് ഓഫ് വിൻഡ് വെലോസിറ്റി. അതുപോലെ തന്നെ മിനറൽ എക്സ്പ്ലറേഷൻ ഉണ്ട്, അതായത് നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലാതെ റിമോട്ട് സെൻസിങ് വഴിയായിട്ട് ഇൻഡയറക്ട്ലി നമുക്ക് എങ്ങനെ, ഇപ്പോൾ മിനറൽ എക്സ്പ്ലറേഷൻ എന്ന് പറയുമ്പോൾ മിനറൽ വെൽത്ത് എവിടെയെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഇൻഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഓക്കെ, അടുത്ത അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ സോയിൽ മാപ്പിംഗ്, ഇറോഷൻ, സോയിൽ ഇറോഷനെ കണ്ടുപിടിക്കുന്നു, അതുപോലെ കൺട്രോളിംഗ്, ദെൻ ലാൻഡ് യൂസ് പാറ്റേൺസ് എക്സെട്ര. പിന്നെ പറഞ്ഞാൽ ഡിസാസ്റ്റർ കൺട്രോൾ ആണ്, അതായത് എർത്ത് വേക്ക്, ഫ്ലഡ്, വോൾക്കാനിക് ഇറപ്ഷൻ പോലെയുള്ള ഡിസാസ്റ്റേഴ്സിൻ്റെയൊക്കെ മാനേജ്മെന്റ്, ദെൻ ആർക്കിയോളജി. ഓക്കെ, പിന്നെ വരുന്നത് മിലിറ്ററി പർപ്പസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലേ, ഒരു ടോപ്പിക്കാണ് ആക്ച്വലി റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആൻഡ് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ പൊതുവായിട്ട് വേണം, എന്തെങ്കിലും വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളത് തരുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക, ആൻഡ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.